ഗോൾഡൻ പ്രോപ്പർട്ടീസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം. എറണാകുളം ജില്ലയിൽ ആലുവ രാജഗിരി ഹോസ്പിറ്റലിനടുത്തായി സ്ഥിതി ചെയ്യുന്ന 6 സെന്റിൽ 2700 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോടുകൂടി വരുന്ന ഒരു വീടിന്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നെത്തി നിൽക്കുന്നത്. ഈ വീട്ടിൽ നിന്നും ബസ് സ്റ്റോപ്പിലേക്ക് ജസ്റ്റ് 400 മീറ്റർ മാത്രമേ ദൂരം വരുന്നുള്ളൂ. ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക് 5.5 കിലോമീറ്ററും കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 17 കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 14 കിലോമീറ്ററും ദൂരത്തായാണ് ഈ വീട് നിൽക്കുന്നത്. 100% റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ ഒരു വീട് ഫ്ലഡ് എഫക്ട് ചെയ്യാത്തൊരു ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു കൊളോണിയൽ സ്റ്റൈലിലാണ് വീടിന്റെ എലിവേഷൻ. മനോഹരമായ ടെക്സ്റ്റൈൽ വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയിൽ തന്നെയാണ് ഫ്രണ്ട് നിർമ്മിച്ചിട്ടുള്ളത്. ഏകദേശം 7 മീറ്ററോളം വീതി വരുന്ന പഞ്ചായത്ത് ടാറിൻ റോഡിന് മുന്നിലായാണ് ഈ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. മനോഹരമായ ചുറ്റുമതിലുകളെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏകദേശം 17 അടിയോളം നീളം വരുന്ന സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഒരു ഗേറ്റാണ് വീടിന് മുന്നിലായി കൊടുത്തിട്ടുള്ളത്. ഗേറ്റ് തുറന്ന് ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. മനോഹരമായ ഒരു CNC കട്ടിങ്ങിൽ ചെയ്തിട്ടുള്ള ഗേറ്റാണ്. ഗേറ്റ് തുറന്ന് പ്രവേശിച്ചു കഴിഞ്ഞാൽ 3 വണ്ടി ഈസിയായിട്ട് പാർക്ക് ചെയ്യാവുന്നൊരു മുറ്റം ഫ്രണ്ടിലായി ലഭിക്കുന്നുണ്ട്. അവിടെ ഇന്റർലോക്ക് കട്ടയാണ് വിരിച്ചിട്ടുള്ളത്. ഒരു കവേർഡ് കാർ പോർച്ച് കൂടാതെ 2 വണ്ടി ഓപ്പൺ ആയിട്ട് പാർക്ക് ചെയ്യാവുന്ന ഒരു മുറ്റം ലഭിക്കുന്നുണ്ട്. ഈ വീടിന്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് ബോർവെൽ കിണറും പൈപ്പ് കണക്ഷനുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. വീടിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. കൂടാതെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കെ തന്നെ ഞങ്ങൾക്ക് ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഈ വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ള ഒരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് വിദഗ്ധരായ എഞ്ചിനീയർമാരുടെ കീഴിൽ പണിയുന്നതിനും നിങ്ങളുടെ പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം നല്ല സെറ്റ് ബാക്ക് എല്ലാം കൊടുത്തു തന്നെയാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത്. ബാക്കിലെല്ലാം ഏകദേശം 1.5-2 മീറ്ററോളം വീതി വരുന്നൊരു സ്പേസ് ലഭിക്കുന്നുണ്ട്. അങ്ങനെ വീടിന്റെ ചുറ്റുഭാഗങ്ങളെല്ലാം ഇപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഇനി വീടിന്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് നമുക്ക് വരാം. 100% വാസ്തുശാസ്ത്ര പ്രകാരം തന്നെയാണ് ഈ വീടിന്റെ നിർമ്മാണം. വീടിന്റെ ഡോറിന്റെയും വീടിന്റെയും ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കായാണ്. ഫ്രണ്ടിലെ ഡോറ് ചെയ്തിട്ടുള്ളത് സ്റ്റീലിലാണ്. മറ്റുള്ള മരങ്ങളെല്ലാം ഉപയോഗിച്ചിട്ടുള്ളത് ആഞ്ഞിലിയും ടീക്കൂഡും മഹാഗണിയുമാണ്. ഇനി നമുക്ക് ഡോർ തുറന്ന് വീടിന്റെ അകത്തേക്ക് പ്രവേശിക്കാം. നേരെ കയറി ചെല്ലുന്നത് വിശാലമായ ഒരു ഗസ്റ്റ് ലിവിംഗ് ഹാളിലേക്കാണ്. ഈ കാണുന്ന ഗസ്റ്റ് ലിവിംഗ് ഹാളിന്റെ 2 ഭിത്തിയിലും വലിപ്പമുള്ള വിൻഡോകൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല വെളിച്ചം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെ ഫോൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. ഫ്ലോറിംഗിനായി 5 അടി നീളവും 2.5 അടി വീതിയും വരുന്ന വെട്രിഫൈഡ് ടൈലുകൾ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് ഹാളിൽ നിന്നും ഇനി നമുക്ക് പ്രവേശിക്കേണ്ടത് TV റൂം ഏരിയയിലേക്കാണ്. അതായത് ഡൈനിങ് ഹാൾ കൂടാതെ അഡീഷണൽ ആയിട്ട് ഒരു TV റൂം സെപ്പറേറ്റ് ആയി ലഭിക്കുന്നുണ്ട്. നേരെ കാണുന്ന ഭിത്തിയിലാണ് TV റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ആ TV യൂണിറ്റിൽ TV വയ്ക്കുന്ന പ്രൊവിഷൻ റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഡൈനിങ് ഹാളിൽ ഇരുന്നാലും ഈ ഒരു സ്പേസിൽ ഇരുന്നാലും നമുക്ക് TV കാണാം. അത് മൾട്ടിവുഡിലാണ് നിർമ്മാണം. ഇനി നമുക്ക് നേരെ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കാം. ഈ കാണുന്ന ഡൈനിങ് ഹാളിൽ ഏകദേശം 10 ചേർത്തിരിക്കാവുന്ന വലിപ്പമുള്ളൊരു ടേബിൾ ഡാവുന്ന ഒരു സ്പേസ് ലഭിക്കുന്നുണ്ട്. ഇവിടെയെല്ലാം ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഒരു ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചന്റെ നിർമ്മാണം. മനോഹരമായ ക്രോക്കറി ഷെൽഫുകളെല്ലാം കാണാം. കൂടാതെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഈ ഹാംഗിങ് ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് ആ ഒരു സ്പേസ് കവർ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ കിച്ചന്റെ അകത്തേക്ക് പ്രവേശിക്കാം. കിച്ചന്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്രേ കളർ കോമ്പിനേഷനിലാണ് ഇവിടെ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ളത്. കിച്ചണിൽ അടപ്പ് കത്തിക്കുന്നതിന് ദർശനം വരുന്ന കിഴക്ക് ഭാഗത്തേക്ക് തന്നെയാണ്. മനോഹരമായ വലിപ്പമുള്ള വിൻഡോ എല്ലാം കൊടുത്തു തന്നെയാണ് കിച്ചൺ നിർമ്മിച്ചിട്ടുള്ളത്. ഈ ഒരു കിച്ചൺ കൂടാതെ നമുക്ക് സെക്കൻഡറി ആയി അഡീഷണൽ ഒരു കിച്ചണും കൂടി ലഭിക്കുന്നുണ്ട്. ആ ഭാഗത്തേക്ക് പോയി നോക്കാം. ഇവിടെയും സിങ്കും കൂടാതെ ചിമ്മിനിയും വെക്കാവുന്ന പ്രൊവിഷനോട് കൂടി തന്നെയാണ് ഈ ഒരു സെക്കൻഡറി കിച്ചൺ നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെയും നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ലഭിക്കുന്ന രീതിയിൽ കബോർഡ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ നമുക്ക് പുറത്തായി വലിയൊരു വർക്ക് ഏരിയക്കുള്ള അഡീഷണൽ സ്പേസ് ലഭിക്കുന്ന രീതിയിലാണ് ഈ ഒരു മുറ്റം നമുക്ക് കാണാൻ കഴിയുക. ഇനി നമുക്ക് വീടിന്റെ ബെഡ്റൂമിലേക്ക് പോയി നോക്കാം. ഈ ഒരു ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന് ഏകദേശം 14 അടി നീളവും 11.5 അടി വീതിയും ലഭിക്കുന്ന ബെഡ്റൂമാണ്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കും 2 ഭിത്തിയിലും വിൻഡോ എല്ലാം കാണാം. ഒരു കോർണറിൽ ഒതുങ്ങി മാറി നിൽക്കുന്ന രീതിയിൽ കബോർഡ് വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട്. ഈ കബോർഡ് വർക്ക് കൂടാതെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ഏരിയ സെപ്പറേറ്റ് ലഭിക്കുന്ന രീതിയിലാണ് ബെഡ്റൂമുകളെല്ലാം നിർമ്മിച്ചിട്ടുള്ളത്. ക്വാളിറ്റിയുള്ള ഫൈബർ ഡോറുകൾ തന്നെയാണ് ബാത്റൂമിനായി യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു മോഡേൺ സ്റ്റൈലിൽ വുഡൻ ഫിനിഷോടുകൂടി വരുന്ന ഡോറാണ്.
അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂമുകൾ തന്നെ നമുക്ക് ഇവിടെ കാണാം. ജാഗോറിന്റെ ഫിറ്റിംഗ്സും സാനിറ്ററീസുമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. മനോഹരമായ ടൈലുകളെല്ലാം ഒട്ടിച്ച് ഭംഗിയിൽ തന്നെയാണ് ഈ ഒരു ബാത്റൂമിന്റെ നിർമ്മാണം. ഇനി നമുക്ക് വീടിന്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ഈ ഒരു ബെഡ്റൂം ഏകദേശം 13 അടി നീളവും 11 അടി വീതിയും ലഭിക്കുന്ന ബെഡ്റൂം തന്നെയാണ്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കും ഒരു നേരെ കാണുന്ന ഭിത്തിയിൽ വലിപ്പമുള്ള ഒരു കബോർഡ് വർക്കും നമുക്ക് കാണാം. ഇതിനും ഡ്രസ്സിംഗ് യൂണിറ്റ് ഏരിയ സെപ്പറേറ്റ് ലഭിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ ബെഡ്റൂമും നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ലൊരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. മനോഹരമാക്കി തന്നെയാണ് ബാത്റൂമുകളെല്ലാം നിർമ്മിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഡൈനിങ് ഹോളിലായി നിർമ്മിച്ചിട്ടുള്ള ടേബിൾ ടോപ്പോട്ട് കൂടി വരുന്ന ഒരു വാഷ് കൗണ്ടർ കാണാം. ഇനി നമുക്ക് സ്റ്റെപ്പ് കയറി 1-ാമത്തെ നിലയിലേക്കാണ് പോകാനുള്ളത്. ഇനി നേരെ സ്റ്റെപ്പ് കയറി നേരെ 1-ാമത്തെ നിലയിലേക്ക് പോവാം. സ്റ്റെയർ കേസിന്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഇൻവെർട്ടർ വെക്കാനുള്ള പ്രൊവിഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. കൂടാതെ സ്റ്റീലിന്റെ സ്ക്വയർ ട്യൂബാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഹാൻഡിലിനായി. കൂടാതെ സ്റ്റെയറിന്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ലെപ്പോത്ര ഗ്രാനൈറ്റ് ആണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. സ്റ്റെപ്പ് കയറി വരുമ്പോൾ വിശാലമായൊരു ഹോളിലേക്കാണ് നമ്മൾ ഒന്നെത്തി നിൽക്കുന്നത്. ഇവിടെയെല്ലാം മാക്സിമം സ്പേസിലെല്ലാം ഫോർ സീലിംഗ് വർക്കും LED വാം ലൈറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. വിശാലമായൊരു ഹോള് തന്നെ ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇവിടെയായി നമുക്ക് 2 ബെഡ്റൂമും ബാൽക്കണിയും യൂട്ടിലിറ്റി ഏരിയയുമാണ് ലഭിക്കുന്നത്. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് പോയി നോക്കാം. ഈ ഒരു ബെഡ്റൂം താഴെ കണ്ട ബെഡ്റൂമിന് നേരെ മുകളിലായി ലഭിക്കുന്ന അതേ അളവിൽ തന്നെ ലഭിക്കുന്ന വലിപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. ഇവിടെയും കബോർഡ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. കൂടാതെ ഡ്രസ്സിംഗ് യൂണിറ്റ് ഏരിയയും കാണാം. എറണാകുളം ജില്ലയുടെ തന്നെ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങളും ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ രാജഗിരിക്ക് അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു വീടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ 3 ബെഡ്റൂം കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് 4-ാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഈ ബെഡ്റൂമും താഴെ കണ്ട ബെഡ്റൂമിന്റെ അതേ അളവിൽ തന്നെ ലഭിക്കുന്ന ബെഡ്റൂം തന്നെയാണ്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമും കബോർഡ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നും ഇനി നമുക്ക് പോകാനുള്ളത് ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ്. വിശാലമായൊരു യൂട്ടിലിറ്റി ഏരിയ ഈ വീടിന് ലഭിക്കുന്നുണ്ട്. അതിനു മുമ്പായി ഇനി നമുക്ക് വീടിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് റേറ്റും കാര്യങ്ങളും നമുക്കറിയാം. എറണാകുളം ജില്ലയിൽ ആലുവ രാജഗിരി ഹോസ്പിറ്റലിനടുത്തായി സ്ഥിതി ചെയ്യുന്ന 5.900 സെന്റിൽ 2,700 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോടുകൂടി വരുന്ന ഈ ഒരു വീടിനെ ചോദിക്കുന്ന റേറ്റ് 1,15,00,000 രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവറി വൺ.